നമസ്കാരം. ഇപ്പോൾ ഞാൻ ആരാണെന്ന് എനിക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. സ്വയം പ്രഖ്യാപിത, അതിപ്പോൾ സ്വയം പ്രഖ്യാപിത മഹാത്മാവാകാം, സ്വയം പ്രഖ്യാപിത വീരശൂര പരാക്രമിയാകാം, സ്വയം പ്രഖ്യാപിത ജ്യോത്സ്യനാകാം, സ്വയം പ്രഖ്യാപിത ബിഷപ്പുമാകാം. അല്ലെ, ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പദവിയാണ്. അത് സഭയും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകുന്നതാണ് ക്രിസ്തീയ വിശ്വാസപ്രകാരം. ഇവിടെ കെ പി യോഹന്നാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ടെലിവിഷൻ ചാനലുകളുടെ ആവിർഭാവത്തിൽ ദൂരദർശൻ മുതൽ ഇങ്ങോട്ട് പ്രൈവറ്റ് ചാനലുകളുടെ ആ ഒരു കടന്നുവരവിൽ പലതരത്തിലുള്ള ബൈബിൾ ക്ലാസ്സുകളും ഒരുപാട് സുവിശേഷ പ്രസംഗങ്ങളുമായി കടന്നു വന്ന് പിന്നീട് ഇങ്ങോട്ട് വന്ന് അന്നൊന്നും ചെറിയ താടിയായിരുന്നു, പിന്നെ താടിയുടെ ആ ഒരു വലിപ്പവും നീളവും ഒക്കെ കൂടി സ്വയം പ്രഖ്യാപിത ബിഷപ്പായിട്ട് ഒരു തൊപ്പിയും വെച്ച് കയ്യിൽ ഒരു വടിയും പിടിച്ച് സ്വയം അവരോധിതനായ ബിലീവേഴ്സ് ചർച്ച് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, വളരെ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, ആശുപത്രിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഒക്കെയുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ബിലീവേഴ്സ് ചർച്ചിന്റെ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും ഒക്കെ കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി. ഏതായാലും ഒരു ക്രിസ്ത്യൻ സാമുദായിക വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ബിഷപ്പിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത് ചുമ്മാതൊന്നുമല്ല. ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്, ഇ ഡി റെയ്ഡ് നടത്തിയത് വെറുതെ ചുമ്മാ അവർക്ക് ഒരു ദിവസം രസം തോന്നി കയറി ചെന്നതൊന്നുമല്ല. അതുപോലെ ആദായ നികുതി വകുപ്പ് ഈ ബിലീവേഴ്സ് ചർച്ചിന്റെ ഓഫീസുകളിലും ഈ കെ പി യോഹന്നാന്റെ പ്രദേശങ്ങളിലുമൊക്കെ റെയ്ഡ് നടത്തിയത് ആദായ നികുതി വകുപ്പുകാർക്ക് പേരെടുക്കാനും പെരുമയെടുക്കാനും ഒന്നുമല്ല. കൃത്യമായ പരാതി ഉണ്ടായിട്ടാണ്, കൃത്യമായ അന്വേഷണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇന്നലെയും റെയ്ഡ് ഉണ്ടായിരുന്നു, ഇന്നും റെയ്ഡ് തുടരുകയാണെന്നാണ് റിപ്പോർട്ട്. അനധികൃതമായി കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്തതായുള്ള റിപ്പോർട്ടുമുണ്ട്. നമുക്കതിന്റെ വിശദാംശങ്ങൾ നോക്കാം. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പിന്റെ തിരച്ചിൽ ഇന്നും തുടരുകയാണ്. സംസ്ഥാന വ്യാപകമായി ബിലീവേഴ്സ് ചർച്ചിന് കീഴിൽ പ്രവർത്തിക്കുന്ന 40ഓളം സ്ഥാപനങ്ങളിലാണ് തിരച്ചിൽ നടക്കുന്നത്. വിദേശ വിനിമയ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി വ്യാപകമായി ഫണ്ട് വാങ്ങിയെന്നും ഇതുപയോഗിച്ച് സ്വത്തുക്കളും സ്ഥാപനങ്ങളും വാങ്ങിക്കൂട്ടി എന്നുമാണ് ബിലീവേഴ്സ് ചർച്ചിനെതിരായ പരാതി. 100 കോടിയോളം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ ഈ ഒരു ബിലീവേഴ്സ് ചർച്ച് കെ പി യോഹന്നാൻ നടത്തിയിട്ടുണ്ട് എന്നാണ് സൂചന. ആദായ നികുതി വകുപ്പ് ഇതുവരെ നടത്തിയ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത ഏതാണ്ട് 5 കോടിയിലധികം രൂപ കണ്ടെത്തിയിട്ടുണ്ട്. കണക്കെടുപ്പ് തുടരുകയാണ്. തിരുവല്ലയിലെ സഭാസ്ഥാനത്ത് നിന്ന് കണക്കിൽപ്പെടാത്തത് എന്ന് കരുതുന്ന 3.5 കോടിയിലധികം രൂപയാണ് കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തത്. ഇതുകൂടാതെ സിനഡ് സെക്രട്ടേറിയറ്റിലെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച 3 കോടി രൂപയും സഭയുടെ ഡൽഹി ആസ്ഥാനത്ത് നിന്നും 95 ലക്ഷം രൂപയും പിടികൂടി, കണക്കിൽപ്പെടാത്ത 5 കോടി രൂപ. ഇതെല്ലാം കൂടെ ചേർത്ത് സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്കൂളുകൾ, കോളേജുകൾ, ട്രസ്റ്റുകളുടെ ഓഫീസുകൾ എന്നിവിടങ്ങളിലും ബിഷപ്പ് കെ പി യോഹന്നാന്റെ വീട്ടിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തി. തിരുവല്ലയിലെ ആസ്ഥാനത്തെ ഒരു വാഹനത്തിന്റെ കാറിന്റെ ഡിക്കിൽ നിന്നാണ് 57 ലക്ഷം രൂപ പിടിച്ചെടുത്തത്. എങ്ങോ തട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുകയായിരുന്നു, അതിനു മുൻപ് പിടിച്ചു. പരിശോധന നടത്തിയ സ്ഥാപനങ്ങളിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകളുടെ അടക്കം വിവിധ രേഖകൾ കണ്ടെത്തി. വിദേശത്തു നിന്നും സാമ്പത്തിക സഹായം സ്വീകരിച്ചതിൽ സ്ഥാപനം സമർപ്പിച്ച കണക്കുകളിൽ വൈരുദ്ധ്യമുള്ളതായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇതിനെ തുടർന്നാണ് പരിശോധന നടന്നത്. ബിലീവേഴ്സ് ചർച്ച് 6,000 കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ നടത്തിയെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ആദായ നികുതി വകുപ്പ് പറയുന്നത്. സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതിൽ ഒരു നടപടിക്രമങ്ങളും പാലിച്ചില്ല. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് വിദേശത്തു നിന്ന് ഒരുപാട് ഫണ്ടുണ്ട്. പ്രത്യേകിച്ചും തിരുവല്ല, മധ്യ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് വലിയ ഒരു ഫണ്ട് പിരിവാണ് ബിലീവേഴ്സ് ചർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചർച്ചിന്റെ സ്ഥാപനങ്ങളൊക്കെ തന്നെ തുടങ്ങിയത് അങ്ങനെയാണ്. ഈ വിശ്വാസികളായ ആളുകൾ അമേരിക്കയിലും, ഈ തിരുവല്ല, പത്തനംതിട്ട, ചങ്ങനാശ്ശേരി പ്രദേശത്തൊക്കെ ധാരാളം പേർ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പോയിട്ടുണ്ട്. ഈ വിശ്വാസികൾ, ക്രിസ്ത്യൻ വിശ്വാസികൾ, അവരിൽ നിന്നൊക്കെ സമാഹരിച്ച ഫണ്ടാണ് ഇതിന്റെ തുടക്കം. അതിൽ നിന്ന് പിന്നീട് ധാരാളം ഫണ്ടുകൾ കേന്ദ്രീകരിക്കുകയും വിദേശത്ത് പരിപാടികൾ നടത്തുകയും വിദേശത്ത് പലതരത്തിലുള്ള ഓർഗനൈസേഷൻസ് രൂപം കൊടുക്കുകയും ഒക്കെ ചെയ്ത കെ പി യോഹന്നാന്റെ ഈ ബിലീവേഴ്സ് ചർച്ച് അങ്ങനെയാണ് കോടികൾ സമ്പാദിച്ചത്. തുടർന്ന് സ്ഥാപനങ്ങൾ തുടങ്ങി, അതിലൂടെയും കോടികൾ സമ്പാദിച്ചു. പക്ഷേ വിദേശ വിനിമയ ചട്ടപ്രകാരം പാലിക്കേണ്ട ഒരു നിയമവും പാലിക്കാതെയാണ് പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഈ രീതിയിൽ നടത്തി. ഇദ്ദേഹത്തിനെതിരെ ഇതിനു മുൻപ് പലതരത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പല സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സുതാര്യമല്ലാത്ത പല ഇടപാടുകളെ കുറിച്ചും ഒക്കെ തന്നെ ഈ സ്വയം പ്രഖ്യാപിത ബിഷപ്പ് കെ പി യോഹന്നാനെതിരെ പരാതി ഉണ്ടായിരുന്നു. ജനങ്ങൾക്കും ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ പ്രവർത്തിച്ച പലർക്കും ഒക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവൃത്തിയിലൊക്കെ പരാതി ഉണ്ടായിരുന്നു. ഇപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ മാത്രമാണ് അന്വേഷിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ 5 കോടി രൂപ പ്രാഥമികമായി കണ്ടെടുത്തു. ഏതാണ്ട് 6,000 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് കൃത്യമായ ഒരു രേഖകളോ കാര്യങ്ങളോ ഇല്ലാതെ നടത്തിയെന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമേ അതിന്റെ കാര്യങ്ങൾ എത്തിപ്പെടുകയുള്ളൂ. ഇന്നും നാളെയും ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ, ലോകത്താകമാനമുള്ള സ്ഥാപനങ്ങളിലൊക്കെ റെയ്ഡ് തുടരുകയാണ്. ഇപ്പോൾ 40 സ്ഥാപനങ്ങളിലാണ് ആദ്യമായി റെയ്ഡ് നടക്കുന്നത്. തുടർന്ന് ഇദ്ദേഹത്തിന്റെ വസതിയിലും നടത്തി റെയ്ഡ്. അപ്പോൾ ഈ റെയ്ഡുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണ് അല്ലെങ്കിൽ മതപ്രേരിതമാണ് എന്നൊക്കെ പറഞ്ഞ് ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ CPMകാർ എത്തിയതുപോലെ ഇവർ എത്തുമോ അല്ലെങ്കിൽ കെ പി യോഹന്നാൻ എത്തുമോ എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. എന്തായാലും ആദായ നികുതി തട്ടിച്ചും വെട്ടിച്ചുമൊന്നും ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല. എത്ര വലിയ സ്വയം പ്രഖ്യാപിത ബിഷപ്പായാലും ശരി, കെ പി യോഹന്നാൻ ആയാലും ശരി, ബിലീവേഴ്സ് ചർച്ച ആയാലും ശരി എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇതാണ് ഇന്ത്യയിലെ നിയമമനുസരിച്ച് ഇന്ത്യയിൽ പ്രവർത്തിക്കുക. ഇത് മറ്റ് രാജ്യങ്ങളിലുള്ള നിയമങ്ങളുടെ വ്യവസ്ഥയോ അല്ലെങ്കിൽ ഇവിടെ സ്വയം പ്രഖ്യാപിത ബിഷപ്പായി കഴിഞ്ഞാൽ ദൈവമായിട്ട് കണ്ടുകൊണ്ട് ആരും അങ്ങോട്ട് ചെല്ലില്ല, വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ചുകൊണ്ട് രാഷ്ട്രീയക്കാർ ചെല്ലില്ല എന്നുള്ള കാര്യമൊക്കെ ശരി. ഇവിടെ കേരളത്തിലെ സ്ഥിതി അങ്ങനെയായിരിക്കാം, പക്ഷേ കേന്ദ്ര ഏജൻസികൾക്ക് ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. കൃത്യമായി ആദായ നികുതി അടച്ചില്ലെങ്കിൽ അവർ അടപടലം കൂട്ടിട്ട് പൂട്ടും എന്നുള്ള കാര്യം സ്വയം പ്രഖ്യാപിത ബിഷപ്പുമാർ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.